ഓസ്ട്രേലിയൻ നേഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിനെ പറ്റി നമ്മൾ പണ്ട് ഡെറിക് വേൾഡ് യൂട്യൂബ് ചാനലിൽ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ വീഡിയോ ആണിത്. നമ്മൾ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു കെ, അയർലൻഡ്, കാനഡ പോലുള്ള രാജ്യങ്ങളാണ് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം പ്രോസസ്സിംഗ് ടൈം, അതിൻ്റെ ഫീ, ബാക്കി എല്ലാം കൊണ്ടുമുള്ള ഐഎൽസിൻ്റെ സ്കോറ് എല്ലാം വെച്ചിട്ട് ഈസി ആ രാജ്യങ്ങളാണ്. ബട്ട് ഇപ്പം സ്റ്റിൽ നമ്മുടെ അടുത്ത് എൻക്വയറീസ് വരാറുണ്ട്, പലരും ചോദിക്കാറുണ്ട് ഓസ്ട്രേലിയൻ പ്രോസസ്സിങ് ഇപ്പം എങ്ങനെയാണ്, അതെങ്ങനെയാണ്, ഇപ്പം നടക്കുന്നുണ്ടോ, അത് ഭയങ്കര ലാഗാണോ, അങ്ങനെയുള്ള ഒത്തിരി ഡൗട്ട്സ് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ കുറേ പേരിങ്ങനെ ചോദിച്ചപ്പോൾ ഞാനിത് അപ്ഡേറ്റഡ് അല്ല, ഞാൻ അന്ന് ആ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ അതിൻ്റെ പുറകെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കുറേ പേരിങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് എന്നെ അന്ന് അഡാപ്റ്റേഷൻ ഒക്കെ എന്നെ പഠിപ്പിച്ച ഒരു മേഡം, കരീസ എന്ന് പറഞ്ഞിട്ടൊരു മേഡം, അവരൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇങ്ങനെ ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം എന്ന് വെച്ചാൽ ഔട്ട്കം ബേസ്ഡ് അസസ്മെൻ്റ് ആണ്, ഒ ബി എ. എൻക്ലെക്സും ഓസ്കി എക്സാമും എല്ലാം കൂടെ വന്നിട്ടുള്ള ആ ഒരു പാത്വേ. അപ്പോൾ ആ പാത്വേ അവർ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോണ്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവർ നമുക്ക് അവരുടെ ഒരു പാർട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ തന്ന് അവരുടെ ഒരു കൺസൾട്ടൻസി പോലെ വർക്ക് ചെയ്യുന്നു എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഡെറിക് വേൾഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനത് എഗ്രി ചെയ്തു. കാരണം ഭയങ്കര ടെസ്റ്റ് വർത്തിയാണ്, എനിക്കവരെ നല്ല നന്നായിട്ട് അറിയാം, അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ടീമാണ് അവർ. എൻ ഇ ടി എ എന്ന് പറഞ്ഞിട്ട് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ പേര്. അപ്പോൾ ബ്രിസ്ബനിലും സിഡ്നിയിലും പെർത്തിലും അങ്ങനെ മൂന്ന് നാല് സ്ഥലങ്ങളിലായിട്ട് അവർക്ക് ക്യാമ്പസ് ഉണ്ട്, നല്ല രീതിയിൽ ട്രെയിനിങ് നടത്തുന്നുണ്ട്. ഈ വർഷം തന്നെ അവർക്ക് 73 ആർഎൻസിനെ അവർ പാസ്ഔട്ടാക്കിയെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു കൺസൾട്ടൻസി പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഡെറിക് വേൾഡ്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ് ഇങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിന് ഫ്രീ ഇൻഫർമേഷൻ സെഷൻസും കാര്യങ്ങളും കൊടുത്ത് അവരെ നമുക്ക് അവർക്ക് കോൺടാക്ട് ചെയ്ത് തരുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും എന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്, വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ ഡി ഒക്കെ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കാം. ആർക്കെങ്കിലും സ്റ്റിൽ ഞാൻ ഞാനിപ്പോഴും പറയുന്നത് നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഇത്ര കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും, സ്റ്റിൽ നല്ല പ്രോസസ്സിങ് ഡിലേ ഉണ്ട്, പിന്നെ അതേപോലെ പൈസ കൂടുതലാവുന്നുണ്ട്. പൈസ കൂടുതലാവുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ ചെയ്ത സമയത്തേക്കാളും കുറവാണ് ഇപ്പോൾ. കാരണം അന്ന് അഡാപ്റ്റേഷൻ കോഴ്സിന് ഭയങ്കര പൈസയായിരുന്നു, അതേപോലെ ഇവിടെ വന്ന് 3 മാസം നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ ജസ്റ്റ് ഓസ്കി ചെയ്യാൻ വേണ്ടി മാത്രം ഓസ്ട്രേലിയക്ക് വന്നാൽ മതി, ആ ഓസ്കി എക്സാം എഴുതാൻ വേണ്ടി മാത്രം വന്നാൽ മതി, ബാക്കിയുള്ളതെല്ലാം എൻക്ലെക്സും കാര്യങ്ങളും എല്ലാം ഓൺലൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഫ്രീ ഇൻഫർമേഷൻ സെഷൻസ് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെ ഡെറിക് വേൾഡ് യൂട്യൂബ് ചാനൽ വഴി നേറ്റയായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമുക്കങ്ങനെ ഒരു ഇൻഫർമേഷൻ സെഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഒരു കാര്യത്തിൽ ഗ്യാരണ്ടി ഉണ്ട്, അവർ ട്രസ്റ്റ് വർത്തിയാണ്, അവരെ നമുക്ക് വിശ്വസിക്കാം. അതേപോലെ ജോലി കിട്ടുന്നതോടും വരെയുള്ള ഹെൽപ്പ് അവർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് കാരണം കുറേ ഗവൺമെൻറ് ലോക്കൽ ഹെൽത്ത് അതോറിറ്റീസുമായിട്ട് അവർക്കിപ്പോൾ കണക്ഷൻ ഉണ്ട്, അവർ എംപ്ലോയ്മെൻ്റ് അടക്കം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ സോർട്ട് ഓഫ് ദാറ്റ് സർവീസസ് ആർ കവേർഡ്. പക്ഷേ ഞാൻ അവരോടൊപ്പം എടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ എംപ്ലോയ്മെൻറ്റ് നിങ്ങൾക്ക് 100% ഷ്യൂരിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു, എംപ്ലോയ്മെൻ്റ് അടക്കം ഈ പ്രോസസ്സിൽ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു 100% ഗ്യാരണ്ടി പറയണ്ട, ബട്ട് സ്റ്റിൽ അവർ 100% എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഇതുവരെ. അങ്ങനെ ഓസ്ട്രേലിയയിലെ ഒരു നിയമം അനുസരിച്ച് നമുക്കങ്ങനെ 100% ജോബ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്, അതുകൊണ്ട് അവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റിൽ ഇത്രയും നാളുള്ളവർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഇങ്ങനെ താല്പര്യമുള്ളവർ സ്റ്റിൽ ഞാനീ പറഞ്ഞ ഓൾ ദ ഹേർഡിൽസ് ഓവർകം ചെയ്ത്, അതായത് പ്രോസസ്സിങ് ഡിലേയും ക്യാഷും അയൽ സ്കോറും എല്ലാം ഹാപ്പിയാണ് മീറ്റ് ചെയ്യാൻ, സ്റ്റിൽ നമുക്ക് ഓസ്ട്രേലിയ തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ സെഷൻസും നടത്തി ബാക്കി പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള, ഈ പ്രോസസ്സ് താല്പര്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, സീ യു നെക്സ്റ്റ് ടൈം.